ഹലോ ഫ്രണ്ട്സ്, ബേബി കൊക്കോ ഹോം മെയ്ഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അനിലേട്ടൻ. അനിലയ്യപ്പൻ എന്നാണ് ആളുടെ മുഴുവൻ പേര്. നമ്മുടെ ചാലക്കുടിക്കാരനാണ്. ഷോർട്ട് ഫിലിംസിലും സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആൾക്ക് എൻ്റെ ദന്തബാലതൈലം വേണമെന്ന് പറഞ്ഞായിരുന്നു. ആൾക്ക് താടിയിലെന്തോ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്, ഡൈ ചെയ്തിട്ടോ മറ്റോ വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വന്നപ്പോഴാളുടെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു, കാരണം വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ ചോദിച്ചു പിടിച്ച് തേടി പിടിച്ച് എൻ്റെ വീട്ടിലെത്തിപ്പെട്ടു ആൾ. വന്ന് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി, ആൾക്കത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആൾ കുറേ നേരം സംസാരിച്ചിരുന്നു, പ്രൊഡക്റ്റിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾക്കത് നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് ആൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആൾ പറഞ്ഞു ആളുടെ ഫ്രണ്ട്സിനെ ഈ പ്രൊഡക്ട്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളാമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ടൊരു പരിധിയുണ്ടല്ലോ, അതും പുതിയൊരു വ്യക്തിക്ക്. അതുകൊണ്ട് ആൾ പറഞ്ഞു ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. വീഡിയോ ആകുമ്പോൾ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അപ്രതീക്ഷിതമായി ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 5 മണിക്കാണ് ഈ വീഡിയോ ചെയ്തത്. പ്രത്യേകിച്ച് എഡിറ്റിങ്ങുകളും കാര്യങ്ങളൊന്നുമില്ല, എടുത്ത അതുപോലെ തന്നെയാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കണ്ടു നോക്കുക വീഡിയോ, അത്ര പറയുന്നുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഒരു മേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. ഇതിൽ ഞങ്ങളുടെ പ്രൊഡക്ട്സിനെ കുറിച്ചും അതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ വിലയെക്കുറിച്ചും അതെങ്ങനെയാണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുക എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ വീഡിയോയുടെ പൂർണ്ണമായിട്ടുള്ള വിഷ്വൽസ് ഇനി കാണാവുന്നതാണ്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അനിലയ്യപ്പനാണ്. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്. അപ്പോൾ ജിപ്സൻ പൗലോസ്. അപ്പോൾ ജിപ്സൻ പൗലോസിൻ്റെ അടുത്ത് വന്നതാണ്. ഞങ്ങൾ നേരിട്ട് കണ്ടുള്ള പക്ഷേ ഞങ്ങൾ ചങ്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ ജിപ്സൻ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് രക്ഷപ്പെടാൻ പാട്. അപ്പോൾ അവൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകളാണ് ജിപ്സ. ഇതാണ് ജിപ്സൻ്റെ പ്രൊഡക്റ്റുകൾ അല്ലേ? ഞങ്ങള് ഇവിടെ കമ്പനി എന്ന് പറയുന്നത് ആർ ജി പ്രൊഡക്ട്സ് എന്നാണ് കമ്പനിയുടെ പേര്. ഞങ്ങളൊരു 3-4 സുഹൃത്തുക്കൾ കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഹോം മെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. വലിയൊരു സംരംഭം ഒന്നല്ല, ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത് നോർമലി നമ്മളുടെ ബ്രാൻഡാണ് ബേബി കൊക്കോ എന്ന് പറയുന്നത്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ പലർക്കും ചെറിയൊരു സംശയമുണ്ട്, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാനുള്ള രീതിയിൽ ബേബി കൊക്കോ എന്ന് ചെയ്തതാണ്. കോക്കനട്ട് കൊണ്ടുള്ള അതിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് മെയിൻ പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ തേങ്ങ വെന്ത വെളിച്ചെണ്ണ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാല്, എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, പണ്ട് നമ്മുടെ അമ്മമാര് വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ് കുട്ടികൾക്ക് വേണ്ടി തേങ്ങാപ്പാല്. ഇത് നമ്മള് ചീനച്ചട്ടിയിലൊക്കെ വറ്റിച്ചെടുക്കും. ഇത് നമ്മള് തേങ്ങാപ്പാൽ എടുത്ത് തെങ്ങുള്ളവർക്ക് പിന്നെ ആൾക്കാർക്ക് സമയമില്ല, നമ്മളുടെ വീടുകളിൽ നിന്നുള്ള ലൈഫ് മാറി ഫ്ലാറ്റിലേക്കുള്ള ലൈഫൊക്കെ ആയി മാറി. അപ്പൊ അതിനനുസരിച്ച് പ്രശ്നങ്ങളാണ്. അപ്പോ ഇതിന്റെ ഗുണങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇത് നമ്മൾ തേങ്ങാപ്പാല് ഉരുളിയിൽ വറ്റിച്ച് വേർതിരിച്ചെടുക്കുന്നു. തേങ്ങ വെന്ത വെളിച്ചെണ്ണ എന്നും പറയും. നമ്മളിപ്പോ ഇംഗ്ലീഷിൽ പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഹോട്ട് പ്രോസസ്ഡ്. ഇതിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ കുട്ടികളുടെ നമ്മളെ വാവുകളെയൊക്കെ തേച്ച് കുളിപ്പിക്കുന്നതിനും മസാജിങ് ഓയിൽ ആയിട്ട് തലയിലും ദേഹത്തൊക്കെ തേച്ച് കുളിപ്പിക്കുന്നതിനും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് എന്താ പറയാ, ഈ കുട്ടികളുടെ മേത്ത് റാഷസ് ഒക്കെ വരുന്നതിന് അതിന് നല്ലതാണ്. വളരെ പൊറ്റയായിട്ട് താരനൊക്കെ തലയിൽ വരില്ലേ, താരനല്ല അതിനും ഉപയോഗിക്കാം. കുട്ടികളുടെ തലയിൽ പൊറ്റ വരുന്നുള്ളു ചെറിയ കുട്ടികൾക്ക്, അത് നമുക്ക് അത് മാറാനായിട്ടും വളരെ അത്യുത്തമമായിട്ടുള്ള ഒരു ഓയിലാണിത്. കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ വലിയവർക്കും ഇത് തേച്ച് കുളിക്കാനും ദേഹത്തും തലയിലൊക്കെ തേക്കാനും ഉപയോഗിക്കാം. വളരെ നല്ല മണമാണ് ഇതിനുള്ളത്. നമുക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആർക്കും ഒരാൾക്കും ഇതിനോടൊരു വെറുപ്പ് തോന്നില്ല, അത്രയും നല്ലൊരു മണമാണ്. പിന്നെ കുക്കിങ്ങിന് ഉപയോഗിക്കാം, നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ റേറ്റ് സ്വല്പം കൂടുതലാണ്. അപ്പൊ ക്യാൻസർ പേഷ്യൻസ്, ലിവർ സിറോസിസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്നത് വളരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ, ക്യാൻസർ പോലുള്ള എല്ലാവർക്കും ക്യാൻസർ ആണ് കേട്ടാ. അപ്പൊ ലിവർ സിറോസിസ്, ധൈര്യമായിട്ട് കഴിച്ചോളൂ കേട്ടാ. പിന്നെ ഇത് നമ്മൾ വെറും വയറ്റിൽ ഒരു സ്പൂണ് തേങ്ങ വെന്ത വെളിച്ചെണ്ണ കഴിക്കാൻ വെച്ചാൽ കുറേ ആരോഗ്യപരമായിട്ട് കുറേ ഗുണങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്. ഒരു ദോഷമില്ല, ഒരു മിക്സിങ്ങും ഇല്ല, തേങ്ങാപ്പാല് മാത്രം ആണ് ഇതിലുള്ളത്. നമ്മളെ രണ്ട് രീതിയിൽ ഇറങ്ങുന്നുണ്ട്, 100 ml ബോട്ടിൽ ഇറങ്ങുന്നുണ്ട്, 200 ml ബോട്ടിലും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് കൂടുതലും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ കടകളിലേക്ക് ഷോപ്പുകളിലേക്ക് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാർക്കറ്റിൽ പതുക്കെ അവൈലബിൾ ആയി തുടങ്ങും. ആയിക്കോളും. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് 200 ml 320 രൂപ.
പിന്നെ 100 ml ആകുമ്പോൾ 160 രൂപ. ഓൾ ഇന്ത്യ കൊറിയർ നമുക്കുണ്ട്. അപ്പൊ അതിന് എക്സ്ട്രാ കൊറിയർ ചാർജസ് കൂടി നമുക്ക് വരുന്നുള്ളൂ. എവിടെയായാലും നമ്മള് ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹെയർ ഓയിലാണ്, കാച്ചി എണ്ണ. ഇതെന്ന് പറയുന്നത് നമ്മള് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ 21 മൂലികകൾ ചേർത്ത് കാച്ചിയെടുക്കുന്നതാണ്. അതിൽ മൂലികകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള സംഭവങ്ങളാണ്, കഞ്ഞുണ്ണി, പൂവാങ്കുരുന്നില, നീലമ്മരി, കീഴാർനെല്ലി, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ പേരയുടെ ഇല, വേപ്പില, കീഴാർനെല്ലി, പിന്നെ കരിഞ്ചീരകം, ഉലുവ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട്. പിന്നെ നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലുണ്ടായിരിക്കും. ഇല്ല, അത് നമ്മള് പ്രൊഡക്റ്റിന്റെ ഒരു ഇതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോ ഈ ഹെയർ ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് തലനീരിറങ്ങുക എന്നുള്ളൊരു വിഷയം. നമ്മളുടെ ഓയിലിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതുവരെ ഉപയോഗിച്ച ആരും അങ്ങനെ ഒരു തലനീരിറങ്ങും എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ നമ്മൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസുകളുണ്ട്, പക്ഷെ എല്ലാം നാച്ചുറലാണ്, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇത് നമ്മൾക്ക് 200 ml ബോട്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇതിന് ഇപ്പോഴത്തെ റേറ്റ് നമ്മൾ 295 രൂപയാണ് 200 ml ചാർജ് ചെയ്യുന്നത്. ഭാവിയിൽ റേറ്റിൽ മാറ്റം വരാം, കാരണം ഇപ്പോൾ മഴക്കാലമാണ്, ഇൻഗ്രീഡിയൻസ് ഒക്കെ അവൈലബിൾ ആണ്. കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ അവൈലബിലിറ്റി ഒക്കെ കുറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് റേറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, കാരണം റേറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കുമ്പോൾ അതിന് മാറ്റം വരും. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഇത് ഹെയർ ഓയിലുകൾ നല്ല റേറ്റ് ഉണ്ട്, 500 ആ റേഞ്ചിലൊക്കെ റേറ്റ് വരുന്നുണ്ട്. നമ്മുടെ കുറവാണ് റേറ്റ്. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് താരൻ മുടി ഒഴിച്ചിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ താരന് മുടി ഒഴിച്ചിലൊക്കെ നന്നായി മാറ്റം വരും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്കൊരു 2-3 മാസം ഒക്കെ ആയി കഴിയുമ്പോൾ മുടി വളരുന്നത് നമുക്ക് അറിയാം, ബേബി ഹെയർസ് ഒക്കെ നല്ലപോലെ വരും. പിന്നെ ഓരോ വ്യക്തികളുടെ ശാരീരിക അവസ്ഥകൾ വെച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരാം, ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അതായത് ഒരു മാസം എന്നുള്ളത് 2 മാസമോ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാം. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2-3 ബോട്ടിലെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു ശരിയായ റിസൾട്ട് നമുക്ക് അറിയാം. കാരണം നമ്മുടെ മുടിയുടെ ഒരു വളർച്ച അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 മാസമെങ്കിലും കഴിഞ്ഞാലാണ് മുടിയുടെ വളർച്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെയർ ഓയിൽ. ഇതും ഓൺലൈൻ വഴിയാണ് സെയിൽ വരുന്നത്. റേറ്റ് ഞാൻ പറഞ്ഞു, 295 രൂപയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ 3-ാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ദന്തപാല തൈലം. ദന്തപാല ഓയിൽ, തൈലം ഓയിൽ എന്നൊക്കെ പറയുന്നത് സെയിം ഇതാണ്, ആയുർവേദ ഇത് പ്രകാരം പറയുന്നു തൈലം എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ദന്തപാല തൈലം രണ്ട് രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന കണ്ടല്ലോ. പ്രധാനമായും കണ്ടല്ലോ നമ്മൾ സൂര്യപ്രകാശത്തിൽ വെച്ചിട്ട് ദന്തപാല ഇല വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പിന്നെ അതിന് നമ്മൾ സൂര്യതാപി രീതി എന്നാണ് പറയുക. പിന്നെ അഗ്നിഭാഗം എന്ന് പറയും, കാരണം നമ്മുടെ തൈലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി. അപ്പോൾ ഞങ്ങൾ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ രീതി ചെയ്യുമ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അതധികം. കാരണം അത് ഒരു വൈദ്യന്മാരുടെയോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറുടെയൊക്കെ അഡ്വൈസോട് കൂടിയേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന് ചെറിയ ഇതിൻ്റെതായ കണക്കുകളും കാര്യങ്ങളും ഉണ്ട്, അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലും വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് എന്നൊന്നും പറയാനില്ല. ശുദ്ധമായ വെളിച്ചെണ്ണ, ദന്തപാലയുടെ ഇല, ഇത് രണ്ടു മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ദന്തപാലയ്ക്ക് കുറെ അധികം ഗുണങ്ങളുണ്ട്. ഓ, ഇതിന്റെ എല്ലാം നമുക്ക് ചവച്ചു കഴിഞ്ഞാൽ പല്ല് വേദന മാറാനൊക്കെ ഉപയോഗിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോള് ഇതും നമ്മള് പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ഉണ്ടാക്കി വരുന്ന ഒരു സംഭവമാണ്. തൃശ്ശൂർ ജില്ലയിലാണെന്ന് തോന്നുന്നു കൂടുതലും ദന്തപാലയുടെ അവൈലബിലിറ്റി അല്ല അവൈലബിൾ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോ ഇതിന്റെ പ്രധാന ഉപയോഗം താരൻ മുടി ഒഴിച്ചിലിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു തൈലാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എന്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു താരനൊക്കെ ആണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. ഇത് അത്യാവശ്യം തണുപ്പുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള താരനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോ ഞാൻ അതിനു മുന്നേ എന്റെ ഹെയർ ഓയിലിന്റെ പറയാം. ഹെയർ ഓയിലൊക്കെ നമ്മള് മുടിയിലല്ല തേക്കേണ്ടത്, തലയോട്ടിയിൽ ജസ്റ്റ് തേച്ച് പിടിപ്പിക്കുക. കഴിഞ്ഞ ഒരു 20 മിനിറ്റ് മാക്സിമം അരമണിക്കൂർ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കഴുകിക്കളയാം. അത് ഇതിനും അത് തന്നെയാണ്, ദേഹത്തെ എവിടെയായാലും തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴുകി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മള് ഭയങ്കര കെമിക്കൽ ഉള്ള ഷാമ്പൂളൊക്കെ ഉപയോഗിക്കേണ്ടിരിക്കുക. മാക്സിമം നമ്മളെപ്പോഴും ആയുർവേദിക് ഷാമ്പൂളുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പയറുപൊടിയോ താളിയൊക്കെ ഉപയോഗിച്ച് കഴുകിക്കളയാന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. കെമിക്കൽ റിയാക്ഷനുള്ള ഷാമ്പൂകൾ അധികം ഉപയോഗിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ.
ഇതിനെ അപ്പൊ ഞാൻ പറഞ്ഞത് ചെറിയ രീതിയിലുള്ള ഒരു ധാരണയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഒറ്റ പോലെ തലയിൽ ധാരം വരികയാണെങ്കിലൊക്കെയാണ് ഇത് എന്താ പല തൈലം ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധം പ്രോബ്ലംസിനൊക്കെ ഇത് ഒരു ഉത്തമ പരിഹാരമാണ്. നമ്മൾക്ക് ചൊറിച്ചലുകൾ, പുഴുക്കടി പോലെയുള്ളത് വരുന്നത്, അതിനൊക്കെ ഡ്രൈ സ്കിന്ന്, എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ചിലർക്ക് ചിലപ്പോ ഇതിന്റെ മണം ചിലപ്പോ ചെറിയൊരു സ്മെല് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പുരട്ടി പുറത്തേക്ക് പോകുന്നത് ചിലർക്ക് പറ്റില്ല, പക്ഷെ ചിലർക്ക് വളരെ ഇഷ്ടമാണ് ഇതിന്റെ സ്മെല്ല്. പക്ഷെ ഇതുകൊണ്ട് ഗുണം ദന്തപാലയുടെ ഒരു മണമാണ്. കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് വയലറ്റ് പോലത്തെ ഒരു കളറായിരിക്കും, അതിപ്പോ ഇതിലിപ്പോ കാണിക്കുന്നില്ല. അപ്പോ ഇത് ദന്തപാല ഓയില്. പിന്നെ സോറിയാസിസ്, സോറിയാസിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരിതാണ്. മൈൽഡ് ആയിട്ടുള്ള സോറിയാസിസ് ഒക്കെ ആണെങ്കിൽ നമുക്കത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ സോറിയാസിസ് പല തരത്തിലുണ്ട്. വളരെ ഹാർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വേസ്റ്റ് സ്റ്റേജിലൊക്കെ ഉള്ളതാണെങ്കിൽ മാറ്റിയെടുക്കാമെന്നും പറയുന്നില്ല. അതിന്റെ ദൂഷ്യമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് അതിന്റെ ഒരു ഗുണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ മൂന്ന് പ്രൊഡക്റ്റ്. പിന്നെ നമ്മള് എണ്ണകൾ എടുക്കുന്ന നമ്മളുടെ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലത് 290 രൂപയാണ് 200 ml റേറ്റ് വരുന്നത്. ഞങ്ങളുടെ ബോട്ടില് ഫ്ലിപ്പ് ടോപ്പ് ഇത് മുകളിൽ തുറക്കാവുന്നതാണ്. പിന്നെ ഇന്നർ ക്യാപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നർ ക്യാപ്പ് ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ മലയാളികളെ കുറ്റം പറയല്ല, നമ്മളുടെ ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു ഞാനടക്കം പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എണ്ണ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കുറച്ച് കൂടി കഴിഞ്ഞാൽ തിരിച്ചൊഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് നമ്മളുടെ എണ്ണകൾ ഇപ്പൊ കേടാവുന്നതിനുള്ള പ്രധാന കാരണം. എടുത്തത് എടുത്തത്, പിന്നെ അതിലേക്ക് തിരിച്ചുപോയിക്കേണ്ട കാര്യമില്ല. കുറച്ചിങ്ങനെ കാണിക്കും, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് ഇത് പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നതിനുള്ള ഒരു കാരണം. അപ്പൊ ഈ ഒരു ഇന്നർ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒരുവിധം നമുക്ക് മാറ്റാം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നർ ക്യാപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ള നമ്മളിതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. അപ്പോഴും നമ്മളുടെ ഈ മൂക്കിൽ നിന്നുള്ള ഒരു ഇതിന്റെ ഇതടിച്ചിട്ട് ഒരു അതിന്റെ ഒരു ഇതടിച്ചാലും തണുപ്പടിച്ചാലും ആ ഒരു ഇതുകൊണ്ട് പോലും എണ്ണ കേടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരു ഇന്നർ ക്യാപ്പ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ മൂന്ന് പ്രൊഡക്ട്സ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഞാൻ ജിപ്സന്നെ മേടിച്ചിട്ടുണ്ട്. എന്റെ മുട്ടി താടി കറുപ്പിച്ചിട്ടേ അലർജി വന്നു. അപ്പൊ ചോദിക്കും വയസ്സായില്ലേ താടി എന്തിനെ കറുപ്പിക്കണെന്ന്. ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോ താടി കറുപ്പിക്കേണ്ട അവസ്ഥ വന്നേക്കാണ്, അതുകൊണ്ടാണ് താടി കറുപ്പിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നിനല്ല. അപ്പൊ ഇത് ഈ താടി കറുപ്പിക്കുന്നതിന്റെ കേസിന് ഞങ്ങളൊരു പ്രൊഡക്റ്റ്, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്നല്ല, ഞങ്ങള് ഭാവിയിൽ അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയില് ചെയ്യുന്നുണ്ട്. പലരും പറയുന്നുണ്ട് ഈ താടി കറുപ്പിക്കുമ്പോൾ അലർജി വരുന്ന ഒരു വർഷം കൂടി കറുപ്പിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അലർജി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ പ്രൊഡക്ട്സിനും കുറ്റം പറയല്ല, ചില പ്രൊഡക്ട്സിലുള്ള ഒരു കെമിക്കലിന്റെ ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പൊ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം ഹെയർ ഡൈ പറയുന്നുണ്ട്. അതിന്റെ വീഡിയോ സെയിലൊന്നല്ല, നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ചാനലിലൂടെ. അതിൽ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, നമ്മുടെ നെല്ലിക്കയും ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു നീലാമരി ഒക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയ ചെറിയൊരു ഹെയർ ഡൈ ആണ്. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് ഇത് ചിലപ്പോൾ കുറച്ച് ഒരു കുറച്ച് സമയം എടുക്കുന്നത് ക്ലിയർ ആയി വരാം, കാരണം അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരാനായിട്ട്. എന്നിരുന്നാലും നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഹെയർ ഡേയെ കുറിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചർ ആയിട്ടുള്ള പദ്ധതികളിൽ ഞങ്ങൾക്ക് ഹെർബൽ സോപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അത് പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ നമ്മൾ ചാർക്കോൾ സോപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളുടെ ഒരു ഹെർബൽ സോപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് ദന്തപാലയുടെ സോപ്പാണ്. അപ്പൊ അതൊക്കെ എല്ലാം കെമിക്കൽ ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ മണമൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭയങ്കര ഫ്രാഗ്രൻസ് ഒന്നും ഉണ്ടാവില്ല, കാരണം കെമിക്കൽ പൂർണ്ണമായും ഒഴിവാക്കുന്നുണ്ട്. ഗുണമാണ്. അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ പദ്ധതികള്. അപ്പൊ ഇപ്പൊ ചെറിയ രീതിയിലാണ് ചെയ്യുന്നത്, ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് വരാമെന്നുള്ള ഒരു പ്രതീക്ഷയില്. തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ, ഞാൻ നമ്പർ ആഡ് ചെയ്താളാം. അപ്പം നിങ്ങൾ മേടിക്കണം, ഓൺലൈനായിട്ട് നിങ്ങൾ മേടിക്കണം. അപ്പോൾ ഇവനെ വിളിച്ചിട്ട്, അല്ല ഇവനെന്ന് പറയില്ല, ജിപ്സനെ വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ ജിപ്സൻ അയച്ചു തരും. അപ്പം എല്ലാവരും വാങ്ങണം, ഈ പാവപ്പെട്ട പയ്യനെ സപ്പോർട്ട് ചെയ്യണം. ഈ സംഭവങ്ങളൊക്കെ വലിയ രീതിക്കൂടെ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ജിപ്സനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, പേര് പറഞ്ഞു ബേബി കോക്ക ഹോം മേഡ് എന്നാണ്. തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഞങ്ങൾ 2-3 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നു, ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. അതിന്റെ ചെറിയ രീതിയിലാവുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് വിശദമായി പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അധികം സമയമൊന്നുമില്ല, ഒരു 8 മിനിറ്റ് ഒക്കെ ഉള്ളൂ, എല്ലാവർക്കും കാണാവുന്നതാണ്. കുറച്ച് സമയം ഒന്ന് ചെലവഴിച്ച് കാണാവുന്നതാണ്.
അപ്പൊ അത് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളെ പുതിയ പുതിയ ഓരോ വീഡിയോസ് വരും. ഹെയർ ഓയിലിന്റെ മേക്കിംഗ് വരുന്നുണ്ട്, ദന്തപാലയുടെ മേക്കിംഗ് എല്ലാം വരുന്നുണ്ട്, മുടി കറുപ്പിക്കുന്നതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മള് ഒരു പ്രൊഡക്റ്റ് ആയിട്ടല്ല, നമ്മളൊരു ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇവിടെ വന്ന് പ്രത്യേകം നമ്മൾക്ക് വേണ്ടി സഹകരിച്ച് ഞങ്ങളെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി ഇവിടെ വീട്ടിൽ വന്ന് ഇതൊക്കെ ചെയ്തതിന് അല്ലാണ്ട് പ്രത്യേകം സന്തോഷം. അപ്പൊ എല്ലാവരും മേടിക്കണം കേട്ടോ. അപ്പൊ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും സൈനിങ് ഓഫ് ടീം ബേബിക്കോ.